ഇനി നമ്മളിതാ നമ്മുടെ തഞ്ചാവൂരിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെമ്പിൾ ആയ ബൃഹദീശ്വര ടെമ്പിളിലോട്ടാണ് ഇനിയുള്ള യാത്ര. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വെരി ഗുഡ് എപ്പിസോഡ് ഓഫ് അബീസ് മീഡിയ. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ നമ്മൾ തഞ്ചാവൂരിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടൽ ട്രിബോട്ട് രണ്ടിൽ താമസിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ദേ നമ്മൾ ബൃഹദീശ്വര ടെമ്പിൾ അല്ല, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ടെമ്പിൾ ആണിത്, ബെസ്റ്റ് ടെമ്പിൾ ആണ്. അപ്പോൾ അതിലോട്ടാണ് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ ഞങ്ങളുടെ ചാനലിൽ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെക്ക് ചെയ്യുക. ഈ ഒരു ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ 11th സെഞ്ചുറിയിൽ ചോള രാജാക്കന്മാരുടെ സമയത്ത് ബിൽഡ് ചെയ്യപ്പെട്ട ഒരു ടെമ്പിളാണ്. ചോള ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഈ ഒരു ടെമ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത നമ്മുടെ കാവേരി റിവറിൻ്റെ സൗത്ത് സൈഡായിട്ടാണ് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ടെമ്പിളിനെ തഞ്ചാവൂർ പെരിയ കോവിൽ എന്നും പെരുകുതയാർ ടെമ്പിൾ എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ എൻട്രൻസിൻ്റെ ഭാഗം. ഇതുപോലെ തന്നെ തട്ട് തട്ടായിട്ട്, അതായത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലെയർ ലെയറായിട്ട്, അതായത് ആദ്യത്തെ ഒരു ഗേറ്റ് ഇങ്ങനെയാണല്ലോ, ഇതേപോലത്തെ ഗേറ്റുകൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഗേറ്റ് കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറുമ്പോഴാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ആ ടെമ്പിളുണ്ട്. നമുക്കിനി അതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഉള്ളിലോട്ട് കയറാനായിട്ട് നമുക്ക് ചെരുപ്പ് ഇട്ടിട്ട് അകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ചെരുപ്പൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അവിടെ ചെരുപ്പൊക്കെ മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളിതാ മുറാൾ പെയിൻറ്റിങ്ങിൻ്റെ മ്യൂസിയത്തിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ടെമ്പിളിൻ്റെതായിട്ടുള്ള മുറാൾ പെയിൻറ്റിങ്സും, മാത്രമല്ല നേരത്തെ ഒക്കെ ഉണ്ടായിരുന്ന ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ചുവരുകളിൽ പിക്ചർ ഫോമിലും പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ഫോമിലും ഒക്കെ എഴുതിയിട്ടുള്ളത്. ഇതിനെ ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് സാൻസ്ക്രിറ്റിൽ, അതായത് സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്, തമിഴിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വായിക്കാനായിട്ട് എളുപ്പമാണ്. മാത്രവുമല്ല നമ്മളുടെ കല്ലിൽ കൊത്തിയ ചെറിയ പ്രതിമകളും ഇവിടെ അവർ ചെയ്തു വച്ചിട്ടുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മാനൻ മുട്ടയ ടെമ്പിൾ നിൽക്കുന്നത് പോലെ തോന്നും. ഈ ഒരു ഏരിയ വരുന്നത് നമ്മൾ നേരത്തെ വന്ന് നിന്നില്ലേ, എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് വന്ന് നിന്നില്ലേ, അതിൻ്റെ ബാക്ക് സൈഡിലും സൈഡിലും ഒക്കെയുള്ള ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് ഇവിടെ ഒരുപാട് നോക്കി, അതായത് നടന്ന് കാണാൻ രീതിയിൽ ഒരുപാട് ഏരിയ ഉണ്ട്. ഇത് പാലസ് ഏരിയയാണ്. ഇതെന്താണെന്ന് കണ്ടോ ഗൈസ്, നീലത്തിനീലത്തിൻ്റെ ഒരു സ്കെൽട്ടൻ ആണിത്. അങ്ങനെ നടന്ന് നടന്ന് തളർന്നതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ സൈഡിലോട്ട് അവിടെ അങ്ങോട്ട് ഇഷ്ടരായി. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു മണ്ഡപത്തിലെത്തി. തഞ്ചാവൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഈ മണ്ഡപത്തിൽ എത്തിയിട്ടാണ് നമ്മുടെ പ്രജകളെ ആയിരുന്നാലും ഗസ്റ്റുകളെ ആയിരുന്നാലും അഭിസംബോധന ചെയ്തിരുന്നത്. ഇതാണ് പാലസിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ ഒരു ടെമ്പിളും ഈ ഒരു പാലസും മ്യൂസിയം ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ഇത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫുള്ളും പണ്ടത്തെ രാജാക്കന്മാരുടെ കാലത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് മെഷീൻസോ അങ്ങനെ മെഷീൻസിൻ്റെ ഇതൊന്നും വെച്ചിട്ടല്ല ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം കണ്ടൊരു വോൾ ഉണ്ടായിരുന്നില്ലേ, വലിയൊരു വോൾ, അത് നമ്മൾ ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തതെന്നാണ് പറയുന്നത്. അങ്ങനെ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ തഞ്ചാവൂരിൽ വന്നിട്ട് തഞ്ചാവൂരിലെ പ്രശസ്തമായ സാധനങ്ങൾ നമ്മൾ മേടിക്കും പോകാൻ പറ്റില്ലല്ലോ ഗൈസ്. അപ്പോൾ അത് കാരണം നമ്മളിത് തഞ്ചാവൂർ ബൊമ്മയും ഇതൊക്കെ മേടിക്കാനായിട്ട് നമ്മളിത് ഒരു തൊട്ടടുത്തുള്ള ഷോപ്പിൽ കയറുന്നു. ഒരുപാട് ഷോപ്പുകൾ ഇതുപോലെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ ഒരു തഞ്ചാവൂർ ബൊമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം ഒരു 800 രൂപയോളം ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു, കാരണം അതൊരു റീസണബിൾ പ്രൈസാണ്. ഇത് കൂടാതെ നമ്മളൊരു സിംഗിങ് ബെല്ലും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ തഞ്ചാവൂർ ടെമ്പിൾ വിസിറ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ എല്ലാവർക്കും നന്മ നേരുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ജാൻസി ആൻഡ് എ ബ്ലാസ്റ്റ് സൈനിങ്.